ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയും ചെറുഷ്ഠ മിഷൻ ലീഗിന്റെ ഉപമധ്യസ്ഥയുമായ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ കുടമാളൂരിലെ ജന്മഗൃഹത്തിലേക്കും തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനത്തേക്കും വിശുദ്ധയുടെ തിരുനാൾ ദിവസമായ ജൂലൈ 28 മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടനം നടത്താറുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിടവകയിലെ മിഷൻ ലീഗ് പ്രവർത്തകരെയും മറ്റുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തീർത്ഥാടനം നടത്താറുള്ളത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അൽഫോൺസ് സ്വാമിയുടെ ജന്മഗൃഹത്തിലേക്ക് പോകുവാൻ കുട്ടികൾക്കും ഏറെ താല്പര്യമാണ്. വിശുദ്ധ അൽഫോൺസ് സ്വാമി ജനിച്ച മുറി, കിടന്ന കട്ടിൽ, വിശുദ്ധയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളും മറ്റും നമുക്ക് ജന്മഗൃഹത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ സന്നിധിയിൽ അല്പനേരമായിരിക്കുന്നത് വളരെ വലിയ ദൈവാനുഭവത്തിന്റെ അവസരമാണ്. വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഭരണങ്ങാനത്തേക്കാണ് തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടം. വിശുദ്ധയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥം യാചിക്കുവാനും ദൈവാനുഗ്രഹം നേടുവാനും സഹായകമായ സമയമാണിത്. വിശുദ്ധയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വിശുദ്ധ ചാവറയച്ചന്റെ തീർത്ഥാടന കേന്ദ്രമായ മാനാനത്തേക്കാണ് പോകുന്നത്. വിശുദ്ധരുടെ സന്നിധിയിലേക്കുള്ള ഈ യാത്രയിലൂടെ അവരോട് പ്രാർത്ഥിക്കുവാനും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നേടാനും ഓരോരുത്തർക്കും സാധിക്കും. ഈ മഹാമാരി കാലത്തിനപ്പുറം ഈ വിശുദ്ധരുടെ സന്നിധിയിൽ എത്തുവാനും അവരോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ.